ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിൽ നോക്കിയയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നോക്കിയ 1100, നോക്കിയ എക്സ്പ്രസ് മ്യൂസിക്, നോക്കിയ 3310, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നോക്കിയയുടെ H202, നമ്മുടെ എവിടെയും കിട്ടാത്തതായിട്ടുള്ള മോഡൽ നോക്കിയ N72, അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കളക്ഷൻസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, കോപ്പിയാണോ ഒറിജിനലാണോ, പിന്നെന്താ പറയുക പുതിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും പുതിയതല്ല മൊബൈൽ ഫോൺ, റീഫർബിഷ്ഡ് പ്രോഡക്റ്റാണ്. കോപ്പി ഫോണല്ല, ഒറിജിനൽ ഫോണാണ്. അതായത് നമ്മുടെ നോക്കിയ ഫസ്റ്റ് ഇറക്കിയിരിക്കുന്ന കമ്പനിയുടെ ഒറിജിനൽ ഫോണാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് റീഫർബിഷ്ഡ് പ്രോഡക്റ്റാണ്. സ്ക്രാച്ചസോ കംപ്ലയിൻസോ അങ്ങനെ ഒരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല. പാനലൊക്കെ പക്ക പാക്കിംഗ് പാനലായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് സെയിൽസും നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നോക്കിയ 1100 അതിൻ്റെ ഓപ്പണിംഗ് ആണ്. അതായത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നോക്കിയ 1100, 3310 ആണ്. ഓൺലി 523 പീസസ് ഓൺലി സെയിൽ ആയിട്ടുള്ളൂ. അതിനേക്കാൾ മുമ്പ് സ്റ്റോക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, നോക്കിയ 1100 സ്റ്റോക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ തന്നെ ഇൻബോക്സിൽ പറയുക. ഇതിന് വെറും 1550 രൂപ ആയിരുന്നു. 1550 രൂപ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് 500 രൂപയ്ക്ക് തരുമെന്ന്. 500 രൂപയ്ക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡാമേജസോ സ്ക്രാച്ചസോ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. ഫ്രഷ് ഫോൺ പോലെ ഇരിക്കുക, പക്ഷെ ഫ്രഷ് അല്ല, റീഫ്രഷ്ഡ് പ്രോഡക്റ്റാണ്. ചാർജർ ഉണ്ടാവും, ബോക്സ് ഉണ്ടാവും, മൊബൈൽ ഉണ്ടാവും, അതെല്ലാം ഉണ്ടാവും. ഓക്കെ, നമുക്കപ്പോൾ ഇതിൻ്റെ റിവ്യൂയിലേക്ക് പോകും. റിവ്യൂ എന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഇതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എനിക്ക് ഇന്നാണ് കൊറിയർ വന്നത്. ചെന്നൈന്നാണ് എനിക്ക് കൊറിയർ വന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻബോക്സിലൊന്ന് കമൻ്റ് അടിക്കുകയോ അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുകയോ ചെയ്യാം. ടെൻഡടാ, ഇതാണ് നമ്മുടെ നോക്കിയ 1100. ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മൊബൈൽ ഫോണാണ്, നല്ല ക്ലീനായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് വരുന്നത് ബോക്സ് തുറക്കുമ്പോൾ ബാറ്ററി വരുന്നുണ്ട്. നോക്കിയയുടെ ഒറിജിനൽ ബാറ്ററി തന്നെയാണ്, സ്റ്റിക്കറൊക്കെ ഉണ്ട്, ഒറിജിനൽ ബാറ്ററിയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നോക്കിയ ഫോണുകളിൽ പഴയ ഫോണുകളിൽ ഇങ്ങനത്തെ സിമ്മാണ്, ഫുൾ സിമ്മാണ് ഉപയോഗിക്കുക, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫുൾ സിമ്മിൻ്റെ കട്ടകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫോൺ അഴിക്കാൻ പോവാണ്. ബാക്കവർ കണ്ടോ, ഒറിജിനൽ ഫോണാണ്, നോക്കിയ കോർപ്പറേഷൻ ആ കട്ട, നോക്കി ബൈ മെയ്ഡ് ഇൻ ബൈ നോക്കിയ, കറക്റ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സീരിയൽ നമ്പറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സിം ഇടാൻ പോവാണ്. സിം ഇടാൻ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ക്ലിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിം ഇടുന്ന ഒരു സോക്കറ്റ് വരും. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് സിം വെക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാം. സത്യം പറഞ്ഞാൽ പഴയ ഇതായതുകൊണ്ട് സിമ്മിൻ്റെ സൈസൊക്കെ കൂടി നിന്ന് കേറില്ല. ആ ഓക്കെ, സിമ്മ് ബാറ്ററി ഇടുക, അതിന് ഫ്രെയിം ഇടുക. ഫ്രെയിമൊക്കെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന കുറച്ചും നല്ല ക്വാളിറ്റി ഉണ്ട്, കറക്റ്റായിട്ട് അടയിൽ നിന്നൊക്കെയുണ്ട്. നോക്കിയയുടെ കൈപ്പത്തി കണക്ട് ചെയ്യും. ടൈമൊക്കെ ചോദിക്കുന്നു, ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഓക്കെ, നമ്മൾ പഴയ നോക്കിയ ഫോൺ എയർടെൽ സിമ്മ് കാണിക്കുന്നു, എല്ലാം കാണിക്കുന്നു. നമുക്കൊന്ന് ജസ്റ്റ് കസ്റ്റമർ കെയറിനെ വിളിച്ച് നോക്കാം. നെറ്റ്വർക്ക് ഇല്ല, ഞാൻ റീചാർജ് ചെയ്തല്ല, അതുകൊണ്ടാണ്. കേൾക്കാണ്ടോ, എയർടെല്ലേക്ക് സ്വാഗതം. സൗണ്ടൊക്കെ നല്ല പക്ക ക്വാളിറ്റി സൗണ്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, പഴയ നോക്കിയ ഫോൺ.